എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. അപ്പോൾ ആദ്യത്തെ സിനിമ ഇപ്പോഴും എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു യാത്രയാണത്. അത് കേരളത്തിൽ നിന്ന് തുടങ്ങി കേദാർനാഥ് വരെ പോകുന്ന തരത്തിലുള്ളൊരു വലിയ യാത്ര. ഇപ്പോഴും നിലവിലിരിക്കുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളത് ചെയ്ത് 25 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബജറ്റല്ല സിനിമ, സിനിമയ്ക്ക് ചെറുപ്പവും വലിപ്പവും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സിനിമയിൽ ആത്യന്തികമായിട്ട് സിനിമ ഉണ്ടായിരിക്കണം. സിനിമയിൽ സിനിമ ഇല്ലായെങ്കിൽ പിന്നെ അത് എത്ര ബജറ്റ് ഉണ്ടാക്കിയാലും എത്ര വലിയ കാശ് മുടക്കി എടുത്തു കഴിഞ്ഞാലും അത് സിനിമയാവില്ല. പിന്നെ അതുപോലെ തന്നെ ഓരോ സിനിമയും നമ്മൾ ചെയ്യുന്നത് ഒരുപക്ഷെ അത് നമ്മുടെ അവസാനത്തെ സിനിമയായിരിക്കാം. ഇനി അടുത്തൊരു സിനിമ ഉണ്ടായി വരിക എന്നുള്ളത് ഒരുപാട് ആകസ്മികതകളുടെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, നമുക്ക് ആ തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് അപ്പോഴും നിലനിൽക്കുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ വളരെ നൈമിഷികമാണ്. ഏത് നിമിഷമാണ് നമ്മുടെ ജീവിതം എൻഡ് ചെയ്യുക നമുക്കറിയില്ല. അതുകൊണ്ട് ഓരോ ചെയ്യുന്ന ഓരോന്നും നമ്മുടെ അവസാനത്തെ സിനിമയാണ് എന്നുള്ള രീതിയിലല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയ സിനിമ ചെയ്ത് നോക്കിയിട്ട് വലിയ സിനിമയിലേക്ക് പോകാം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കില്ല. എന്നെ സംബന്ധിച്ച് ചെയ്യുന്ന എല്ലാം വലിയ സിനിമകളാണ്. ആ രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉണ്ട് ഒരു, എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികൾക്ക് മലയാളികളെ പറ്റി ഒരു കൃത്യമായ ഒരു ചിന്തയില്ല. നമ്മൾ വിചാരിക്കുന്നതെന്ന് പറയുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ മാത്രമേ, പുറത്തുനിന്ന് വരുന്ന സൃഷ്ടികൾ മാത്രമേ നല്ലതാവൂ പിന്നെ എന്നുള്ളൊരു ചിന്ത പൊതുവേ ഉണ്ട്. പിന്നെ നമുക്കും ഒരു കുഴപ്പമുണ്ട്, മലയാളികൾക്ക് ഉള്ള സിനിമ ഇത്രയും മതി എന്നുള്ള ഒരു ഇത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾക്കുണ്ട്. മലയാളത്തിലേക്കല്ലേ സിനിമ ചെയ്യുന്നത്, മലയാളികൾക്ക് വേണ്ടിയുള്ള സിനിമയല്ലേ, അതുകൊണ്ട് ഇത്രയും മതി എന്നൊരു ചിന്തയുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരപൂരിതമാണ്. പ്രേക്ഷകരും വിചാരിക്കുന്നുണ്ട് ഇവരിത്രേ ചെയ്യുള്ളൂ, നിർമ്മാതാക്കളും വിചാരിക്കുന്നുണ്ട് ഓ ഇവരിത്രേ അർഹിക്കുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷേ അവാർഡ് വേണം സിനിമ ശ്രദ്ധിക്കപ്പെടാൻ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ വിശ്വാസം തോന്നുന്നില്ല. കാരണം ഒരാൾപ്പൊക്കം ശരിക്കും അവാർഡുകളുടെ ഒരു പ്രളയം ഉണ്ടായ ഒരു സിനിമയാണ്. ഒരുപാട് അവാർഡ് കിട്ടി, ഒരു 10-12 അവാർഡ് കിട്ടി. ഒഴിവുദിവസത്തെ കളിക്ക് സത്യത്തിൽ 3 അവാർഡ് കിട്ടിയിട്ടുള്ളൂ. മികച്ച സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി, ശബ്ദലേഖനത്തിന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു, പിന്നെ IFFK ഫിപ്രസി അവാർഡ് ഉണ്ടായിരുന്നു. ഈ 3 അവാർഡേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ വിതരണ സമയത്ത് ഒരൊറ്റ അവാർഡും ഒരിടത്തും പറഞ്ഞില്ല, ഇതൊരു അവാർഡ് സിനിമയാണെന്നേ പറഞ്ഞില്ല. അല്ലാതെ അതിന് പുതുമുഖങ്ങളാണുള്ളത്. അപ്പോൾ അത് ആ സ്റ്റാർ ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ആ സിനിമ മുന്നോട്ട് വെച്ചത്. സ്റ്റാർ ഇല്ല, അതിനകത്ത് എന്തൊക്കെ ഇല്ലായ്മകളുണ്ടോ ആ ഇല്ലായ്മകളെല്ലാം പറഞ്ഞിട്ടാണ് ആ സിനിമ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് സിനിമ തിയേറ്ററിൽ ആളൊന്ന് കണ്ടു. അപ്പോൾ എനിക്ക് ഇതൊരു പിന്നെ എന്താണ്, അവാർഡ് ഉണ്ടെങ്കിലേ തിരിച്ചറിയൂ എന്നുള്ളൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തെങ്കിലും ഒരു സമയത്ത് കാണുന്ന ഏതെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് വിളിച്ച് പറയും. ആ വിളിച്ച് പറയുന്നത് മറ്റുള്ളവർ വന്ന് നോക്കുകയും അവരും പറയുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സിനിമ ജനങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും വേണം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വിൽപ്പന എന്ന് മാത്രമല്ല, നമ്മളൊരു അതിന് ഈവൻ നമ്മുടെ പറമ്പിൽ കായ്ക്കുന്ന മാങ്ങയുടെയും ചക്കയുടെയും കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെയും, നമ്മുടെ വീട്ടിൽ മാങ്ങയും ചക്കയൊക്കെ ഉണ്ടെങ്കിലും അത് മാർക്കറ്റിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലേ അത് ആളുകൾ അറിയുള്ളൂ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മുടെ സിനിമയായാലും ശരി, ഇനി എത്ര വലിയ കൊമേഴ്സ്യൽ സിനിമയായാലും ശരി, ആ സിനിമ എടുത്തതിന് ശേഷം അത് കൃത്യമായ മാർക്കറ്റിൽ പ്ലേസ് ചെയ്തില്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. അത് മാർക്കറ്റ് വലിയ മാർക്കറ്റായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ പരസ്യം ചെയ്യേണ്ടി വരും. പിന്നെ ഒന്നിൽ അവാർഡ് വേണ്ടി വരും. അവാർഡിന് കിട്ടുന്ന ഒരു പരസ്യം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരസ്യം നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തത്ര ഉണ്ട് തന്നെ. പക്ഷേ എല്ലാ പരസ്യങ്ങൾക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആദ്യത്തെ ആൾ വന്ന് നോക്കും, രണ്ടാമത്തെ ആൾ വരില്ല. പരസ്യങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഉണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ ആളെ വിളിച്ചു കയറ്റുക എന്ന് മാത്രമേ ഉള്ളൂ. അയാൾ പുറത്തിറങ്ങിയിട്ട് ഇത് ടേസ്റ്റ്ലെസ് ആണ്, ഇത് അങ്ങോട്ട് തോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ക്യൂ നിൽക്കുന്ന ആൾ തന്നെ പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് മാർക്കറ്റിംഗ് വേണം, മാർക്കറ്റിംഗ് നല്ലതാണ്, നല്ല തരത്തിലുള്ള മാർക്കറ്റിംഗ് വേണം, ശരിയായ മാർക്കറ്റിംഗ് വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആഷിഖ് അബു ഇതിനകത്ത് വന്നു, ആഷിഖ് അബു പ്രസൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ അവരുടെയും കൂടി സെൻസിബിലിറ്റി ആ സിനിമ ഇഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് അടുത്ത ആളുകൾ വന്നത്. അല്ലായെങ്കിൽ ആഷിഖ് അബുവിന് തന്നെ അത് പേര് ദുഷാവരുത്. ഇത് ഉണ്ണിയാറിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഒരു ചെറുകഥയാണ്, ഒഴിവ് ദിവസത്തെ കളി എന്ന് പറയുന്ന ചെറുകഥ. അപ്പോൾ അത് 2003 മറ്റോ ആണ് അദ്ദേഹം എഴുതുന്നത്. അതിനുശേഷം എഴുതിയെന്ന് മുതൽ ഈ സിനിമ സിനിമയിലെ കഥ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നരിപ്പറ്റ രാജു അതേപ്പറ്റി ഒരു നാടകം ചെയ്തിട്ടുണ്ട്, അതേ പേരിൽ തന്നെ ഒരു നാടകം ചെയ്തിട്ടുണ്ട്. അല്ലാതെയും പലതവണയായിട്ട് ഇത് ചർച്ചയിൽ വന്നിട്ടുണ്ട് ഈ കഥയുടെ കാര്യം. പക്ഷേ അത് സിനിമയാക്കുമ്പോൾ ആ കഥ അങ്ങനെ തന്നെ സിനിമയാക്കിയാൽ വിജയിക്കില്ലായിരുന്നു. അത് ഞാൻ
ആ കഥ വായിച്ചപ്പോൾ തന്നെ ഇതിന് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തിട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും സിനിമയാക്കാൻ പറ്റുക, ചെറിയ ഷോർട്ട് ഫിലിമാണോ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല, സിനിമയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും എങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോവുകയാണെന്നുള്ളത് വിശദീകരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം അത് ചെയ്യാൻ സമ്മതിക്കുകയായിരുന്നു ചെയ്ത്. അതിനകത്ത് വളരെ ജെനുവിനായിട്ടുള്ള അത് വളരെ ജെനുവിനായിട്ടുള്ളൊരു കണ്ടൻറ്റുള്ളൊരു കഥയാണ്. അതുകൊണ്ടാണ് ആ കഥയുടെ ഒരു ജെനുവിനിറ്റിയാണ് ആ സിനിമയിലുള്ളത്. ആ സിനിമ ജെനുവിനായതുകൊണ്ടാണ് ആളുകൾ അംഗീകരിച്ചത്. തീർച്ചയായിട്ടും ആ കഥ വാലിഡാണ്. ആ കഥയുടെ ഒരു ഒരു എന്താണ് ഒരു എനർജിയാണ് ടോട്ടലി ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ സിനിമയുടെ ഒരു എനർജി നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, ഇത് ആളുകളെ ക്യാച്ച് ചെയ്യും, അത് പറയുന്ന പൊളിറ്റിക്സും അത് പറയുന്ന വിഷയങ്ങളും ആളുകൾക്ക് മനസ്സിലാവുമെന്നുള്ളൊരു ധാരണ അന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ആ സിനിമയിൽ വിശ്വാസമുണ്ട്. അത് അവാർഡ് മാത്രമല്ല, ജനങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു പോലും നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, അവാർഡിനെ അയച്ചതായാലും ശരി, തിയേറ്ററിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളുടെയും പിന്നിലുള്ള ഒരു ഇതെന്ന് പറയുന്ന ആ വിശ്വാസമാണ്. അന്ന് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അവാർഡ് കിട്ടും എന്നുള്ളതല്ല. അവാർഡ് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ ഏത് ജൂറി ഇരിക്കുന്നു, അവരുടെ മാനസികാവസ്ഥ എന്താണ്, പിന്നെ വേറെ സിനിമ ഉണ്ടോ, അവർക്ക് താല്പര്യമുള്ള സിനിമകൾ വേറെ ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ബാധിക്കും. പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ആ സിനിമയെപ്പറ്റിയുള്ള ഒരു നമ്മുടെ വിശ്വാസം ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് അറ്റ് ദി ഏർലിയസ്റ്റ് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഈ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എന്ന് പറയുമ്പോഴും ക്യാപ്റ്റൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ആ ക്രൂവിനെ മുഴുവനും അവരറിയാതെ തന്നെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതല്ല ഞാനാണിതെല്ലാം ചെയ്യുന്നതെന്ന് എപ്പോഴും തോന്നിക്കുന്ന ഒരാൾക്ക് ആ ക്രൂവിനെ കൊണ്ട് 100% ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ മനുഷ്യരുടെയും സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു 100-150 ആളുകൾ അതിനകത്ത് പല ഘട്ടങ്ങളിലായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഈ ഓരോ മനുഷ്യരുടെയും 100% അതിനകത്തേക്ക് വന്നാൽ മാത്രമേ അത് സിനിമ നന്നാവുള്ളൂ. അപ്പോൾ അയാളെ ഹോസ്റ്റലാക്കി കഴിഞ്ഞാൽ, അതിനകത്ത് നിൽക്കുന്ന ഒരാളെ ഹോസ്റ്റലാക്കി കഴിഞ്ഞാൽ അയാൾ പിണങ്ങും. പിണങ്ങും എന്ന് വെച്ചാൽ അയാളുടെ 100% വരില്ല, ഇത്രയും മതി എന്നുള്ളൊരു തോന്നൽ വരും. അതുണ്ടാവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമെന്നാണ് എനിക്ക്, ഡയറക്ടറെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കടമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മളൊരു കുട്ടിയെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കുമ്പോഴുള്ളൊരു നീക്കുണ്ടല്ലോ. കുട്ടിയെ കൊണ്ട് നമുക്ക് ദേഷ്യപ്പെട്ടാലും അവൻ ചെയ്യില്ല, എന്നാൽ അമിതലാണെങ്കിലും കൊടുത്താലും അവൻ ചെയ്യില്ല. അപ്പോൾ അതിങ്ങനെ ഒരു ഞാണിന്മേൽ കളിയാണ്. അവരുടെ എല്ലാം സഹകരണം ഇല്ലെങ്കിൽ സിനിമ പരാജയപ്പെടും. അവരുടെ ഈ സിനിമയുടെ വിജയം നേരത്തെ തന്നെ പ്രെഡിക്റ്റബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള എല്ലാവരുടെയും 100% വരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ സിനിമ വിജയിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം.